സൗദിയിൽ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി ഒരാഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്ന പരിപാടികളുണ്ടാകും. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമായി ചെറുതും വലുതുമായ 500-ലധികം പരിപാടികളാണ് സംഘടിപ്പിക്കുക. ആദ്യ രാജ്യം സ്ഥാപിച്ച റിയാദിലെ ദരിയയോട് ചേർന്നാകും പ്രധാന പരിപാടികൾ. സൗദിയിലെ എല്ലാ പ്രവിശ്യകളിലും ആഘോഷങ്ങൾ നടക്കും. സ്ഥാപക ദിനമായ ഫെബ്രുവരി 22 ബുധനാഴ്ച ഔദ്യോഗിക അവധിയാണ്. പൊതുമേഖലാ ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഫെബ്രുവരി 23 വ്യാഴാഴ്ചയും അവധി ലഭിക്കുന്നതോടെ 4 ദിനം അവധി ലഭിക്കും. സ്വകാര്യ കമ്പനികൾക്ക് വ്യാഴാഴ്ച അവധി നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചിരുന്നു. സ്ഥാപക ദിനം കഴിഞ്ഞ വർഷം മുതലാണ് സൗദി ആഘോഷിച്ചു തുടങ്ങിയത്. 3 നൂറ്റാണ്ട് മുമ്പ് 1727 ഇമാം മുഹമ്മദ് ബിൻ സൗദിന്റെ നേതൃത്വത്തിൽ സൗദിയിലെ ദിരിയ ആസ്ഥാനമായി ആദ്യത്തെ സൗദി രാഷ്ട്രം സ്ഥാപിതമായതാണ് ആഘോഷത്തിന് പിറകിൽ. വിവിധ കലകളിലൂടെ സൗദിയുടെ ചരിത്രം രാജ്യത്തെ തെരുവുകളിൽ ഇതിന്റെ ഭാഗമായി ചിത്രീകരിക്കും. ഫെബ്രുവരി 22 മുതൽ 27 വരെ റിയാദിലെ പ്രിൻസസ് നൂറ യൂണിവേഴ്സിറ്റിയിലെ കോൺഫറൻസ് സെന്ററിൽ വിവിധ നാടകങ്ങളും അരങ്ങേറും. സ്ഥാപക ദിനത്തിൽ കരിമരുന്ന് പ്രയോഗങ്ങളും വ്യോമാഭ്യാസങ്ങളും ഉണ്ടാകും. ഫെബ്രുവരി 24 വെള്ളിയാഴ്ച രാത്രി ഇഷാ നമസ്കാരത്തിന് ശേഷം സ്ഥാപക ദിന ചരിത്രം പറയുന്ന ചരിത്ര ഘോഷയാത്രയുണ്ടാകും. റിയാദിലെ പ്രിൻസ് തുർക്കി ബിൻ അബ്ദുൽ അസീസ് അൽ അവൽ റോഡിലായിരിക്കും ഇത്. ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ കിങ് ഫഹദ് നാഷണൽ ലൈബ്രറിയിൽ സെമിനാറും ശില്പശാലകളുമുണ്ട്. റിയാദിലെ കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റും സാംസ്കാരിക പരിപാടികൾക്ക് സാക്ഷ്യം വഹിക്കും. ഓരോ നഗരവും തിരിച്ചുള്ള പരിപാടികളുടെ പട്ടിക നാളെ മുതൽ ലഭ്യമാകും. മീഡിയ 1 റിയാദ്.